അജയന്റെ രണ്ടാം മോഷണം അജയൻ രണ്ട് തവണ മോഷ്ടിച്ചു മൂന്നാമതായി പ്രേക്ഷകന്റെ മനസ്സ് മോഷ്ടിച്ചോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനു മുമ്പ് ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നതിന്റെ മുമ്പേ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ വിശ്വാസപരമായി കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിശ്വാസികളാണോ അല്ലയോ അതൊന്നും അല്ല പറയുന്നത് സിനിമ ഇത് ഇങ്ങനെയാണ് ഇത് ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശക്തി കാരണം ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് പാടെ ഇല്ലാതാവുക ഉണങ്ങ പോലല്ല പാടെ ഇല്ലാതാവുക അവിടെ അങ്ങനെ ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വരെ പറഞ്ഞ് റെഡി ആക്കിയിരിക്കണം അല്ലാതെ വിശ്വാസികളല്ല അതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ സംഭവിക്കും ഇതൊന്നും ലോജിക് ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ഇതൊരു നാടോടി കഥ പോലെ അതായത് പണ്ട് നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ പഴയ ആളുകളോ അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞിരിക്കുന്ന കഥയോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചതോ ഒക്കെ ആയിട്ടുള്ള നാടോടി കഥകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മുത്തശ്ശി കഥകളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു കഥയാണ് നമ്മുടെ ജിതിൻലാൽ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ആ ശ്രമം ഒരു പരിധിവരെ വിജയമായിരുന്നു എന്നും നമുക്ക് പറയാം എന്തായാലും പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളെ നമുക്ക് അറിയുന്ന പോലെ ടോവിനോ തോമസ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് കുഞ്ഞിക്കേളു കുഞ്ഞിക്കേളിനെ തന്നെയാണ് ആദ്യം നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് രണ്ട് മണിയൻ മൂന്ന് അജയൻ ഇതിൽ മണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആ ഒരു കഥാപാത്രം ശരിക്കും ഗംഭീരമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു കാരണം ആ ഒരു എന്താ ലുക്കിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവമാണെങ്കിലും ചില എന്താ പറയാ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഡയലോഗ് ഡെലിവറി ആണ് ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ കുറെ ശരിക്കും നമുക്ക് കണ്ണൂർ സ്ലാങ് ടച്ച് തോന്നുന്നു എന്നാൽ പക്ക കണ്ണൂരാണോ എന്ന് എനിക്ക് അറിയില്ല പല ഭാഗത്തും വേറെയും പല സംഭവങ്ങൾ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ഒരു ഡയലോഗ് ഡെലിവറി മാത്രല്ല ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ആ ക്യാരക്ടറിൽ എന്താ പറയുക നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നൂറിൽ നൂറ്റി പത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ടൊവിടെ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ അഭാര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ടോവി ഇങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ മണിയൻ വന്ന് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിങ്ങനെ ത്രില്ലാവും അത് ഓരോ ആക്ഷൻ സ്രീക്വൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും നല്ല ആക്ഷൻ സീക്വൻസ് കാഴ്ചവെച്ചിട്ടുള്ളതും ഈ മണിയന്റെ ക്യാരക്ടർ അതിലേക്ക് നമ്മൾ വരാം ഇനി അവിടെ നിൽക്കട്ടെ അടുത്തത് അജയൻ അജയൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിന്റെ ചില നിവൃത്തി കേടും ആ നിവൃത്തിയില്ലായ്മ കാരണം ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും പെട്ടുപോകുന്നതും അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്തു ഈ സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഭാവം ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിന്റെ ചില പ്രണയം സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചില കാട്ടിക്കുട്ടലുകൾ എല്ലാം ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി ടോവിനോ എന്ന് പറഞ്ഞ നടനപ്പുറത്തേക്ക് ഇത് അജയൻ ആണ് എന്ന് തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുക്കിടിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ മാത്രം എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല കാരണം ആ ക്യാരക്ടറിനെ ഇൻട്രോ പോലും രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഭയങ്കര സംഭവമായിട്ട് കാണിക്കാൻ പറ്റില്ല അതായത് അതിനെ അവർ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ ആ ആക്ഷൻ സീക്വൻസ് ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടില്ല സോ എനിക്ക് ആ ക്യാരക്ടർ മാത്രം ഒരു ബിലോ ആവറേജ് ഫീൽ ആകാൻ തന്നിട്ടുള്ളത് ബാക്കി രണ്ട് ക്യാരക്ടറും സൂപ്പർ ക്യാരക്ടർ ആയിരുന്നു അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റിംഗിലേക്ക് വരാണെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നാട് കഥ പോലെ ചെയ്തിട്ടുള്ള സംഭവം അതുകൊണ്ട് അതിൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ലോജിക് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വിടാൻ മാത്രമല്ല കൺവിൻസിങ് ആകാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ പ്രൊഡിക്റ്റബിൾ തന്നെയാണ് നമുക്ക് ഇതിനപ്പുറത്തേക്ക് കൂടുതൽ സസ്പെൻസ് ആയിട്ടൊന്നും തരാൻ പറ്റില്ല അപ്പൊ അവൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് അതായത് ഒരു ജോതിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രഷർ അല്ലെങ്കിൽ അവിടെ ഒരു നിധി ആയിട്ട് അവർ കാണുന്ന ഒരു സംഭവം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തലമുറകളായിട്ട് നടക്കുന്ന പോരാട്ടവും അവിടെ നടക്കുന്ന ചതിയും അവിടുത്തെ ഈ ജാതി ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല സംഭവങ്ങളും അങ്ങനെ കുറെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് വന്നിട്ടുമുണ്ട് സോ അതൊന്നും നമുക്ക് മോശം പറയാൻ പറ്റില്ല മറ്റൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ ബിജിഎം ആണ് അതിൽ ഒരു സ്ഥലത്തൊഴികെ അതായത് ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിലെ അജയന്റെ ക്യാരക്ടറും ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറും കൂടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഇമോഷൻ കാണിക്കാൻ വേണ്ടി അവിടെ ഒരു ആലാപ്പ് പാടുന്നുണ്ട് അത് ഫുൾ അലമ്പായിട്ടുണ്ട് കുറച്ച് നേരെയുള്ള പക്ഷേ ഇതെന്താ അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് പാടെ കൈന്നുപോയി ആ തൊഴികെ ബാക്കി നയന്റി നൈൻ പേഴ്സെന്റ് അല്ലെങ്കിൽ ഒരു ശതമാനം മാത്രം കണക്കാക്കി നയൻറ്റി നയൻ പെർസെന്റും സിനിമയിൽ അങ്ങനെ എടുത്തു നിർത്തുന്നത് ഇതിന്റെ ബീജയമാണ് ഗംഭീര വിജയമായിരുന്നു എല്ലാ സ്ഥലത്തും ഭയങ്കര ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ അജയന്റെ കേസിൽ വന്ന പ്രശ്നവും അതെന്നായിരുന്നു കാരണം ബീജയം ഭയങ്കരമായിട്ട് കയറി നിന്നു പക്ഷെ അജയന്റെ പെർഫോമൻസ് എന്താ പറഞ്ഞില്ല വിഷ്വൽ അത്ര ഭംഗിയായിട്ട് വന്നില്ല പെർഫോമൻസ് ഒക്കെ ടോവിനെ ഒന്നും പറയല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വിഷ്വൽസ് അതിനനുസരിച്ച് വന്നില്ല എന്നല്ല അല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണെങ്കിൽ ക്യാമറ പോകുന്നതാണെങ്കിലും അവിടുത്തെ ആക്ഷൻ രംഗങ്ങളും ഒന്നും അത്ര കൺവിൻസിങ് ആയിട്ട് വന്നില്ല എന്നുള്ളതാണ് പക്ഷെ ബിജെപ് ഇങ്ങനെ കയറി കട്ടയ്ക്ക് നിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വിഷ്വൽസിന് ആയില്ല എന്നുള്ളതാണ് അജേണ്ട കേസിലും വന്നിട്ടില്ല സോ ബി ജി അന്ന് അടിപൊളിയായിരുന്നു അതിൽ ഒന്ന് രണ്ട് പാട്ട് പാട്ടും വളരെ നല്ല പാട്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസുകളിൽ ഒന്ന് സുധീഷ് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ടുവി ഓഫ് കോഴ്സ് അതല്ലാതെ നായികക്കാർ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നാടൻ കുട്ടിയുടെ ഇതിൽ ചെയ്തിട്ടുണ്ട് ബേസിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അയ്യോ പോലീസ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ അജു വർഗീസ് അജു വർഗീസിന് ഒരുപാട് ചെയ്യുന്ന ക്യാരക്ടർന്നും പക്ഷെ ഉള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അവരുടെ പേര് കിട്ടുന്നില്ല അവരുടെ മുത്തശ്ശിയായിട്ട് ചെയ്തിരിക്കുന്ന അത് മണിയന്റെ ഭാര്യയായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് പേര് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ് അവര് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ തുടക്കത്തിൽ തന്നെ ഏജഡ് ആയിട്ടുള്ള സംസാരം അപ്പോൾ അവരുടെ കയ്യിൻ്റെ വിരല് പോകുന്നത് പോലും ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഏജ് ഫീൽ ചെയ്യും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഏജ് ഇല്ലാതെ എങ്ങായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട് മണിയന്റെ ഭാര്യ ഇട്ട് കാണിക്കുന്ന കുറച്ച് ഫ്ലാഷ് ബാക്ക് സംഭവങ്ങൾ അപ്പൊ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു കൈയ്യടി കൊടുത്തേ പറ്റൂ അതുപോലെ മണിയനും മണിയനും നമ്മളൊരു കൈയ്യടി കൊടുത്തേ പറ്റൂ അത്ര നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിലൊരു മോശമായിട്ട് ഫീൽ ചെയ്ത അതായത് എപ്പോഴും കല്ലുകടിയായിട്ട് ഇങ്ങനെ കടന്നൊരു സംഭവം ഇതിന്റെ ത്രീ ഡി ചെയ്തിട്ടുള്ള സംഭവം ത്രീ ഡയ്മെൻഷൻ ഒരു ചെയ്ത സമയത്ത് കുറേ സ്ഥലങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മോശമാണെന്നല്ലേ കണ്ണിലേക്ക് ചില സംഭവം വരുന്ന ഒരു വാള് വാളല്ല ഈ ഒരു അത് പറയുമ്പോൾ ഒരു സീനും കൂടെ പറയേണ്ടതായിട്ടുണ്ട് അതായത് മണിയൻ ഒരു സംഭവം കക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഗുഹയുടെ ഇങ്ങനെ പോയിട്ടൊരു സംഭവം നമ്മള് ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇത്തരത്തിൽ ചില ട്രാപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു വലിയൊരു ഹിഡൻ ട്രഷർ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടി ആരെങ്കിലും പോകുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ കുറെ കുന്തം നമ്മുടെ നേരെ വരിക തീ കത്തുക അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ടല്ലോ വാള് ഇറങ്ങി കിറങ്ങി പോവുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ അത്രത്തിൽ ഒരു സംഭവം ഇതിൽ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ ത്രീ ഡി ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടും ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ അജയന്റെ തുട സോറി കുഞ്ഞിക്കേളുവിന്റെ ക്യാരക്ടർ കാണിക്കുന്ന സമയത്തുള്ള കുറച്ച് സ്ഥലം അതുപോലെ മണിയൻ കിടക്കുന്നത് അത് നിലത്ത് കിടക്കുകയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഈ കാല അര വരെ ഓക്കെയാണ് ബാക്കിയുള്ളത് എയറിൽ ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു ഫീല് അതുപോലെ ആദ്യമായിട്ട് അജു വർഗീസം ഇന്ന് ഇറങ്ങുന്ന സമയത്ത് ജീപ്പിന്റെ ടയർ താഴെ തട്ടിയില്ല ജീപ്പ് ഇങ്ങനെ വെറുതെ മേലെ കൊണ്ടേ എഡിറ്റ് ചെയ്ത് വെച്ച പോലെ ഒരു ഫീല് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ആ ത്രീ ഡി കറക്റ്റ് ആയിട്ട് വരാത്തതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്കത് ഭയങ്കര രോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ പക്ഷെ അല്ലാത്ത അതിനനുസരിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ശ്രമമാണ് അതുകൊണ്ട് നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞല്ല പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കും കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സംഭവവും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഈ മൊത്തത്തിൽ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ടുള്ള ആ തിരക്കടില്ലാത്ത എന്നാൽ ഓ നമ്മൾ പ്രതീക്ഷ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എബോ അവറേജ് ഫീൽ തന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല മൊമെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ ഈ പ്രേക്ഷകനെ ആ സിനിമയിലേക്ക് ഇറക്കിക്കൊണ്ട് ചെല്ലാൻ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ട് ഇരുത്താൻ പറ്റിയിട്ടുള്ളതും സെക്കൻഡ് ഹാഫിനാണ് ഫസ്റ്റ് ഹാഫിൽ അത്ര ഇല്ല ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഉള്ളിൽ മുഴുവൻ നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് വന്നില്ലല്ലോ ഇതെന്താ ഇങ്ങനെ ഭയങ്കര ലാഗ് ഉണ്ടോ വലിപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അതൊക്കെ മാറി കിട്ടി അതിന്റെ പ്രധാന കാരണം മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഇങ്ങനെ നിറഞ്ഞ ആടാണ് സോ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ല ഒക്കെ ജസ്റ്റ് കഥയായിട്ടോ ഡയലോഗ് ആയിട്ടോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് മണിയനെയും അജയനെയും മാത്രം വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു സെറ്റപ്പിൽ ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടില്ല എന്നാൽ കുറെ സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ചില മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എബോ അവറേജ് ഫീൽ തന്നിട്ടുള്ള സിനിമയാണ് ഈ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ അപ്പോ തുടക്കത്തിൽ പറഞ്ഞ പോലെ അജയന്റെ മൂന്നാം മോഷണം പ്രേക്ഷകന്റെ മനസ്സായിരുന്നു അത് മോഷ്ടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു ട്വന്റി ഫോവ് പെർസെന്റ് ആളുകൾക്ക് അവരുടെ ഹൃദയം മോഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്നാലും അവർ ആ മോഷ്ടിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം വളരെ വലുതാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കൊള്ളാം ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ വീണ്ടും വരട്ടെ മാത്രമല്ല ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം പറഞ്ഞത് ഇതിന്റെ എൻഡ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് എൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് അതല്ല അതിന് തൊട്ടു മുമ്പ് അജയൻ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം അജയനിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ അജയന്റെ ഒരു എൻഡ് എന്ന് പറയുന്ന നായകമായിട്ട് മസനകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്രയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോ അത് കാണിക്കുന്നതിന് പകരം അജയനെ ഇപ്പോ വെറും ഒരു മോഷ്ടാവായെ കള്ളിൽ വിളിച്ചില്ല എന്നുള്ള അവസ്ഥയല്ല ഇദ്ദേഹം മോഷ്ടാവല്ല ഒന്നുമല്ലാത്ത ഒരു പാവം ആളെ പണ്ടത്തെ പാരമ്പര്യം വെച്ച് കള്ളാ കള്ള കള്ളാ എന്ന് വെച്ചിട്ട് ഏറ്റവും എൻഡിൽ അത്രയും നല്ലൊരു മൊമെന്റ് ഉണ്ടായപ്പോ അവിടെ അദ്ദേഹത്തിന് അംഗീകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കാമായിരുന്നോന്നൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നി അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായകനെ എന്നൊരു ഫീല് മാത്രം പറഞ്ഞു വെക്കുന്നു കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് രേഖപ്പെടുത്തുക ചൂണ്ടായിട്ട് കാണാം കാണുന്നവരെ